നാല് ദിവസത്തേക്ക് വേണ്ടി മാത്രമാണോ ഡോക്ടർ രജിത് കുമാറും ഡോക്ടർ റോബിനും ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്നത്? അപ്പോൾ പിന്നെ അവർ കളിച്ചു കഴിഞ്ഞാൽ അവർ ജയിക്കൂലേ? അതൊക്കെ പോട്ട്, ഡോക്ടർ റോബിനും രജിത് കുമാറും തന്നെ ബിഗ് ബോസിൽ വരാൻ പോകുന്നത്? അതോ ഡോക്ടർ റോബിനും റിയാസ് സലീമാണോ, അതോ റിയാസ് സലീമും നമ്മുടെ ഡോക്ടർ രജിത് കുമാറും ആണോ, അതോ ഇനി ആർ ജെ സൂരജാണോ, അല്ലെങ്കിൽ ആർ ജെ രഘു ആണോ, സാബുമാനാണോ? അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോളഡ് മീഡിയ. ഐ എം അൻസിഫ്. സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ടേൺ ഓൺ ദി ബെൽ ഐക്കൺ ഫോർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ 5. അതെ, ഞാനിപ്പോൾ അറിയുന്ന ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ്, ഒരു 70-80% കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഒരു 4-5 ഡേയ്സിലത്തേക്ക് മാത്രമാണ് നമ്മുടെ ചലഞ്ചേഴ്സ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നുവെന്ന് അറിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ചലഞ്ചേഴ്സ് എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളെല്ലാം മലയാളം ഓഡിയൻസും മാത്രമായിരിക്കും, ഹിന്ദി ബിഗ് ബോസും തമിഴ് ബിഗ് ബോസ് ഒന്നും അധികം കാണാത്തവരായിരിക്കും. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതൊന്ന് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാം എന്നുള്ള രീതിക്ക് ഞാൻ അതൊന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറന്നുപോയി. വൈൽഡ് കാർഡ്സ് ആയിട്ടല്ല ആര് നാളെ വന്നു കഴിഞ്ഞാൽ അവർ വരാൻ പോകുന്നത്, വൈൽഡ് കാർഡ്സ് ആയിട്ടല്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻ്റ് ആണ് അവർ. അപ്പം നമ്മുടെ കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻറ്റിനെ വൈൽഡ് കാർഡായിട്ട് കൊണ്ടുവന്ന ചരിത്രമുണ്ട് ബിഗ് ബോസ് ഇന്ത്യക്ക്. പക്ഷേ ഇത് അങ്ങനെയല്ല, കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻറ്റിനെ ചലഞ്ചേഴ്സ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. ഹിന്ദിയിൽ അങ്ങനെയുണ്ട്. ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് വന്ന് 2-3 ആഴ്ചകൾ ഈ ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടാവും. അവർ നോർമലി ഒരു കണ്ടസ്റ്റൻ്റ് പോലെ കയറി വരും, പക്ഷേ ചലഞ്ചർ ആണെന്നുള്ള കാര്യം നമ്മുടെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് മനസ്സിലാവും. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. അതുപോലെ അവരവിടെ വന്നിട്ട് ഓരോരുത്തർ, നീ അങ്ങനെ ചെയ്തില്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലേ, നിൻ്റെ അഭിപ്രായം എന്തോന്ന്, ഷേ നീ ആ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ദേഷ്യപ്പെട്ടില്ലേ, നീ ഇവിടെ ഗെയിമിന് വേണ്ടി നിൻ്റെ ഇമോഷൻസിനെ നീ വില കൊടുക്കുന്നില്ലേ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അവർ പല രീതിക്ക് കണ്ടസ്റ്റൻസിനെ ചലഞ്ച് ചെയ്യും. അപ്പോൾ അവരവിടെ വരുന്നത് കളിക്കാനല്ല, അവർ അവിടെ വരുന്നത് ജയിക്കാനോ ഒന്നിനുമല്ല. അവർക്ക് ജയിക്കാനുള്ള ഒരു അവസരം ഇല്ല. ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ച് ചെയ്യാനായിട്ട്, നിന്നെ ഞാൻ ശരിയാക്കാം, നിന്റെ ഗെയിമിനെ ഞാൻ പുറത്തു കൊണ്ടുവരാം എന്നുള്ള രീതിക്ക് അവിടെ വന്ന് കണ്ടസ്റ്റൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ യഥാർത്ഥ ഗെയിമിനെ, ഒറിജിനാലിറ്റിയെ പുറത്തു കൊണ്ടുവരിക, അതാണ് ചലഞ്ചേഴ്സിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ അവരവിടെ കളിക്കാൻ വരുന്നതല്ല. സോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പക്ഷേ വൈൽഡ് കാർഡായിട്ട് തന്നെ വരുന്ന ചരിത്രവും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ മലയാളം ഹിസ്റ്ററിയിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. മാത്രമല്ല നമ്മുടെ ഡോക്ടർ റോബിൻ്റെയും രജിത് കുമാറിൻ്റെയും സംഭവത്തിൽ എടുത്തു കാണിക്കുമ്പോൾ അവർ രണ്ടുപേരും ഇജക്റ്റ് ആയിരിക്കുന്നവരാണ്, ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്. അത് വോട്ടിലൂടെ പുറത്തായവരല്ല, എന്താണ് നമ്മുടെ അതിനകത്തുള്ള ചെയ്തികൾ കാരണം പുറത്തായവരാണ്. ഫിസിക്കൽ അസോൾട്ട് മൂലം ാണ് ഡോക്ടർ രജിത് കുമാറും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും പുറത്തായത്. സോ അങ്ങനെയുള്ളവരെ വീണ്ടും ഒരു വൈൽഡ് കാർഡ് ആയിട്ട് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ്, വളരെ 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 കുറവാണ്. പക്ഷേ അവരിപ്പോൾ ചലഞ്ചേഴ്സ് ആയിട്ട് കൊണ്ടുവന്നത് നമ്മുടെ സീസൺ കുത്തനെ ഫ്ലോപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വീണ്ടും കൊണ്ടുവന്നതിനെ. പക്ഷേ ഇവരെ തന്നെ ഒരു ചലഞ്ചേഴ്സ് ആയിട്ട് കൊണ്ടുവന്നത് സീസൺ ഭയങ്കര ഇടിവിലാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സീസണെ ഹിറ്റാക്കാൻ ബി ബി മേക്കേഴ്സ് ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ തന്നെ, ഇവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറേ കൂടി ഓഡിയൻസ് ഇത് വാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ കൂടി പേരിലേക്ക് ബിഗ് ബോസിലെ ഈ ഒരു പുതിയ ചലഞ്ചേഴ്സ് അല്ലെങ്കിൽ ഒരു വൈൽഡ് കാർഡ് ചലഞ്ചേഴ്സ് വരുന്ന കാര്യം എത്തും എന്നുള്ള കാര്യം ബിഗ് ബോസിൻ്റെ ടീമിനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരെ തന്നെ കൊണ്ടുവരുന്നത്. ഇവരിനി വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം മാരാർക്ക്, ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ഇപ്പം ഞാൻ കാണുന്നതാണ്, മാരാർക്കെതിരെ റോബിൻ നിന്നാൽ അത് മാരാർ അങ്ങനെ അതിനെ പ്രതികരിക്കും, മാരാറിൻ്റെ വർത്തമാനത്തിനു മുമ്പിൽ റോബിൻ പിടിച്ച് നിൽക്കുമോ, റോബിൻ അലറുക മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ രജിത് കുമാറിന് എന്തോന്ന് കൊണ്ടുവരുന്നത്, ഒറ്റയ്ക്കിരുന്ന് അയാൾ ഗെയിം നീക്കിക്കൊണ്ടല്ലേ ഇരുന്ന്, അയാൾ എന്തിനു കൊണ്ടുവരുന്നത് എന്നൊക്കെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ സീസണിലും നമ്മുടെ മലയാളത്തിനെ ബേസ് ചെയ്ത് ഓരോ സീസണിൽ ഓരോ രാജാവ് അല്ലെങ്കിൽ ഓരോരോ രാജ്ഞിമാരെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ആ ഓഡിയൻസ് ഇവർ പുതിയ ആൾക്കാർ വരുമ്പോൾ അത് എന്താവും, പുതിയ ആൾക്കാരും പഴയ ആൾക്കാരോട് ഏറ്റുമുട്ടുമ്പോൾ എന്താവും എന്ന് നമുക്കത് കാത്തിരുന്ന് കാണേണ്ട സംഭവമാണ്. മാരാർക്ക് മുന്നിൽ റോബിൻ പിടിച്ചിരിക്കുമോ, അല്ലെങ്കിൽ റോബിന് മുന്നിൽ മാരാർ പിടിച്ചിരിക്കുമോ, രജിത് കുമാർ പിടിച്ചിരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കി ഇന്ന് കാണാം. മോസ്റ്റ് പ്രോബബ്ലി അറിയുന്ന വിവരം അനുസരിച്ച് ഒരു 70-80% ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടെന്നാണ് അറിയുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു എൻ്റെ ഫോൺ ഭയങ്കര ഹാങ്ങായി, ഭയങ്കര ഹാങ്ങായി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മെസ്സേജാണ് ഫോണിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ റോബിൻ വരുന്നത് പ്രസ് മീറ്റിനാണോ, ഡോക്ടർ രജിത് കുമാറും പ്രസ് മീറ്റിനാണോ വരുന്നത്, അതോ ഇനി അവർ വീടിനകത്ത് കയറുന്നില്ലേ, പ്രസ് മീറ്റിന് വരുന്നതായിരിക്കോ പ്രമോയിലൂടെ ഉദ്ദേശിച്ച് ഞാൻ ചോദിക്കുന്നു. പക്ഷേ ആ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. പ്രസ് മീറ്റിന് ഇവർ രണ്ടുപേരും ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഒരു പക്ഷേ ദർ ഇസ് എ സ്മോൾ ചാൻസ്, വെരി സ്മോൾ ചാൻസ് അവരെവിടെ ആ പ്രസ് മീറ്റിൽ വന്നിട്ട് നേരിട്ട് രണ്ട് വൈൽഡ് കാർഡ് ആയിട്ട് അല്ലെങ്കിൽ ചലഞ്ചേഴ്സ് ആയിട്ട് വീടിനകത്ത് കയറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഞാൻ അറിഞ്ഞത്
അഞ്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു നാല് ദിവസത്തേക്ക് 4 to 5 days വേണ്ടി മാത്രമാണ് അവർ ബിഗ് ബോസ് സീസൺ 5 ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നത്. അല്ലാതെ ഗെയിം കളിച്ച് അവിടെ ജയിക്കാൻ വന്നതല്ല അവർ. സീസൺ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി, മത്സരാർത്ഥികളെ യഥാർത്ഥ രൂപം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഗെയിമിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ വേണ്ടി അവർ ചെയ്തതാണ്. വൈൽഡ് കാർഡുകളെ കൊണ്ടുവന്നിട്ട് ഒരു പണിയും നടക്കാത്തതുകൊണ്ടാണ് ചലഞ്ചേഴ്സിനെ കൊണ്ടുവരുന്നത്. നിലവിൽ അവർ വീടിനകത്ത് കയറി എന്നറിഞ്ഞു, രണ്ട് വൈൽഡ് കാർഡ്സ് വീടിനകത്ത് കയറി എന്നറിഞ്ഞു. അതൊരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു വിവരം തന്നെയാണ്. വീടിനകത്ത് രണ്ടുപേര് കയറി, പ്രസ് മീറ്റിലല്ല, വീടിനകത്ത് രണ്ടുപേര് കയറി എന്നുള്ള കാര്യം അറിഞ്ഞു. പക്ഷേ അത് ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയമായിട്ട് നിൽക്കുകയാണ്. 70-80% മാത്രമേ ഉറപ്പിക്കാനായിട്ട് കഴിയുന്നുള്ളൂ. രജിത് കുമാറിൻ്റെയും റോബിൻ്റെയും കേസ് പറയുമ്പോൾ രണ്ടുപേരും കയറി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് ഇതുവരെ സോഴ്സ് കിട്ടിയില്ല. ഇത്രയും രാത്രിയായി പോയതുകൊണ്ടാണ്. അങ്ങനെ രാവിലെ എന്തായാലും കൺഫേംഡ് ആയിട്ട് 100% കൺഫേംഡ് ആയിട്ടുള്ള ഒരു വിവരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സോ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിച്ച് തരാം. അവരവിടെ കളിക്കാനല്ല വരുന്നത്, ചലഞ്ച് ചെയ്യാനാണ്. ബാക്കിയുള്ള മത്സരാർത്ഥികളെ ചലഞ്ച് ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ അവർക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റില്ല. റിയാസ് സലിം ആണെന്ന് ഒരു കൂട്ടം പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഡോക്ടർ റോബിൻ തിരിച്ച് ഈ ഒരു ബിഗ് ബോസ് സീസണിലേക്ക് വരാൻ യോഗ്യനാണോ? സീസൺ 5 വരാൻ യോഗ്യനാണോ? അങ്ങനെ അഥവാ വരുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക? എന്തൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്? എന്നാലും മലയാളം ഹിസ്റ്ററിയിൽ ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ചലഞ്ചേഴ്സ്. 50 കഴിയുമ്പോൾ സീസൺ 5 രക്ഷിക്കാനായിട്ട് പഴയ സീസണിലെ കണ്ടസ്റ്റൻസ് തന്നെ വരുന്നു. നമുക്കത് നോക്കാം എന്താ ഏതാ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ബിഗ് ബോസ് ആണ്, ബിഗ് ബോസ് ഈസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് അൺഎക്സ്പെക്റ്റബിൾ. കണ്ട് തന്നെ അറിയാം. മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നിങ്ങളെ അറിയിക്കാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.